നമസ്കാരം. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റവും ജനകീയ പരിവേഷം നൽകിയത് ജനസമ്പർക്ക പരിപാടിയായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കവേ ജില്ലകൾ തോറും സംഘടിപ്പിച്ച പരിപാടി വൻ വിജയമായി മാറുകയും ചെയ്തു. സാധാരണക്കാരുമായുള്ള സർക്കാരിൻ്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണത്താലും നൂലാമാലകളിലും കുടുങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ സാധിച്ചു. ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി മോഡൽ ജനകീയത ലക്ഷ്യമിട്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിച്ചതും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചു. ജനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വഴി പരാതി സ്വീകരിച്ചു. ഈ പരാതികൾ ഇപ്പോൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നു. പരിഹരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. മന്ത്രിമാർ നേരിട്ട് ഇടപെടാതെ ഉദ്യോഗസ്ഥർ മുഖേന നടത്തിയതോടെ പരിപാടിയുടെ ജനകീയത എന്ന ഭാഗം തന്നെ അപ്രസക്തമായി. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും സഞ്ചരിക്കാനായി ആഡംബര ബസ് വാങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങളുടെ തുടക്കമാണ്. ഇത് പ്രതിഷേധക്കാരെ മർദ്ദിച്ചൊതുക്കുന്ന അവസ്ഥയിലേക്കും എത്തി. ഇതോടെ യാത്ര എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. ഇതിനിടെ ഹൈക്കോടതിയിൽ നിന്നും നവകേരള സദസ്സിന് പലതവണ പ്രഹരങ്ങളേറ്റു. യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചവരെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകർ എന്ന് വിളിച്ചതോടെ വാശിയോടെ മുഖ്യമന്ത്രിയെ തടയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും കണ്ടു. ഏറ്റവും ഒടുവിൽ സംഘർഷങ്ങളുടെ വഴിയിലാണ് യാത്ര ഇന്ന് സമാപിക്കുന്നത്. നവകേരള സദസ്സിനിറങ്ങിയ സർക്കാരിന് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി തിരിച്ചടികളാണ് ഹൈക്കോടതിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. പണപ്പിരിവ് മുതൽ നവകേരള വേദി വരെ പല ബെഞ്ചുകളിലായി ചോദ്യം ചെയ്യപ്പെട്ടു. തലനാരിഴയ്ക്കാണ് കടുത്ത വിമർശനങ്ങളിൽ നിന്നും പലപ്പോഴും സർക്കാർ തത്രപ്പെട്ട് തലയൂരിയത്. നവകേരള സദസ്സിനെ വിമർശിച്ചവരെ വാക്കുകൊണ്ടും പരസ്യമായി പ്രതിഷേധിച്ചവരെ ലാത്തികൊണ്ടും സർക്കാർ ഒതുക്കിയെങ്കിലും കോടതി മുറികളിൽ പലപ്പോഴും ഉത്തരമുട്ടി. നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും പണം നൽകാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോട് ഉത്തരവിട്ടതാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത്. ഇത് ചോദ്യം ചെയ്യപ്പെട്ടതോടെ കൗൺസിൽ അംഗീകാരം ഇല്ലാതെ നയാ പൈസ നൽകരുതെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു. നവകേരള സദസ്സിനായി സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്ന നിർദ്ദേശത്തിനാണ് കോടതിയിൽ സർക്കാരിൻ്റെ രണ്ടാമത് തിരിച്ചടിയേറ്റത്. സ്കൂൾ ബസ്സുകൾ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് പോകാനുള്ളതാണെന്ന് കോടതി കടുത്ത നിലപാടെടുത്തതോടെ സർക്കാരിന് ഉത്തരമുട്ടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര പരിസരത്ത് നവകേരള സദസ്സ് നടത്താനുള്ള സർക്കാർ തീരുമാനമാണ് പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതിലും പിണറായി വിജയനും കൂട്ടർക്കും കൈപൊള്ളി. കൊല്ലം ചക്കവള്ളി ക്ഷേത്രത്തിലെ പന്തലഴിക്കാനുള്ള ഉത്തരവ് വന്നതോടെ കാര്യങ്ങൾ പന്തിയല്ലെന്ന് സർക്കാരിന് മനസ്സിലായി. ഇതോടെ കൊല്ലത്തെ തന്നെ രണ്ട് ക്ഷേത്ര പരിസരത്തെ പരിപാടി രായ്ക്ക് രാമാനും മറ്റൊരിടത്തേക്ക് മാറ്റി. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയേറ്റു. സ്കൂൾ മതിലുകൾ പൊളിച്ച് പിണറായിക്ക് വഴിയൊരുക്കിയതിലും കോടതിയുടെ നാവിൻ്റെ ചൂടറിഞ്ഞു. നവകേരള സദസ്സിൻ്റെ പേരിലുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്തും ഹൈക്കോടതിയിൽ ഹർജി എത്തി. പണപ്പിരിവില്ലെന്നും സ്പോൺസർഷിപ്പ് ആണെന്നും വ്യക്തത വരുത്തിയാണ് അന്ന് സർക്കാർ തലയൂരിയത്. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ മാസം 18 ആരംഭിച്ച യാത്ര 35 ദിവസം പിന്നിട്ടാണ് ഇന്ന് സമാപിക്കുന്നത്. ഔദ്യോഗിക സമാപന ദിവസമായ ഇന്ന് 5 മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കും. കോവളം, നേം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം. സമാപന ദിവസമായ ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർജിൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് നഗരത്തിലുള്ളത്. കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ പര്യടനം മാറ്റിവെച്ചത്. അടുത്ത മാസം 1-2 തീയതികളിൽ മാറ്റിവെച്ച പര്യടനം പൂർത്തിയാക്കും. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസിൻ്റെ DGP ഓഫീസ് മാർച്ച് ഇന്ന് നടക്കും. പത്രിക KPCC ആസ്ഥാനത്ത് നിന്നാണ് മാർച്ച് തുടങ്ങുക. കെ സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകും. MPമാർ, MLA മാർ, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും. ഇതേ വിഷയത്തിൽ KSU യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ച് അക്രമാസക്തമായതിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് വലയമാവും നഗരത്തിലുണ്ടാവുക. കഴിഞ്ഞ 35 ദിവസങ്ങളായി ഐതിഹാസിക ജനമുന്നേറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതെന്ന് ഇന്ന് പരിപാടി സമാപിക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. നാടിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജനങ്ങളുടെ ഇടപെടലാണ് ഇതെന്നും നവകേരള സദസ്സ് എന്ന ആശയം കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും തള്ളിക്കളയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോൾ അസാധാരണമായ സാമ്പത്തിക പ്രയാസമാണ് നാം നേരിടുന്നത്. മൊത്തം വരുമാനത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് സംസ്ഥാനം ഉണ്ടാക്കുന്നത്. മറ്റു ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതമാണ്. റവന്യൂ കമ്മി ഗ്രാൻഡിൻ്റെ കാര്യത്തിൽ വലിയ കുറവാണ് സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. 107,500 കോടിയിൽ പരം രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു.